കുട്ടാ എന്താ പറ്റിയ നിനക്ക് എന്തിനാ നീ അറിയണേ അറിയണ്ടാട്ടാ നമസ്കാരം ഞാൻ ജോബി ചോന്ന ഞങ്ങളെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകർ ഉള്ളൊരു ആനേനെ കാണാനെ പോണേട്ടാ ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പന്നെ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും നമ്മുടെ പാമ്പാടി രാജനെയാണ് പുതുക്കാട് കണ്ണമ്പത്തൂരിൽ നമ്മുടെ സജീവേട്ടന്റെ വീട്ടില് ആന വന്നിട്ടുണ്ട് നമ്മുടെ പാമ്പാടി രാജൻ വന്നിട്ടുണ്ട് അപ്പൊ കാണാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല നല്ല തിരക്കാന്ന് പറഞ്ഞു ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാട്ടാ ഇതാ കണ്ടാ നമ്മളങ്ങനെ പാമ്പാടി രാജന്റെ അടുത്തെത്തി കേട്ടാ എന്താ അവന്റെ ഒരു നിപ്പ് നോക്കിയേ ഓ ആ നിവർന്നുള്ള നിപ്പ് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് ഏട്ടാ അല്ല അതിന്റെ പ്രത്യേകത കണ്ടാ ശരിക്ക് തുമ്പിക്കൈ ഒക്കെ നീട്ടം കൂടുതലാണ് അത് നിലത്തിങ്ങനെ മടങ്ങിതാ അങ്ങനെ വന്നേക്കാണ് ഈ കൊമ്പുകൾക്ക് തന്നെ ഭയങ്കര പ്രത്യേകതയാണ് എന്താ അതിന്റെ ഒരു തടിച്ചിട്ടുള്ളൊരു നിപ്പ് നാടൻ ഏറ്റവും കൂടുതൽ തലപ്പൊക്കം എന്താ പറയാ നമ്മുടെ ഗജരാജൻ നമ്മുടെ പാമ്പാടി രാജൻ തന്നെയാണ് അങ്ങനെ ഈ പാമ്പാടി രാജന്റെ ഉടമസ്ഥ എന്താ അവിടെ ഉണ്ട് അവിടെയുണ്ട് സരിവേട്ടങ്ങിടുവാ എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം എന്റെ മോനെ അടിപൊളി അതിൻ്റെ എന്തായാലും പാമ്പാടി രാജനെ കണ്ടു പണ്ട് ലാലാട്ട ഇരുന്ന അതേ സ്ഥലത്താണ് ഇന്നിവിടെ പാമ്പാടി രാജൻ ഇരിക്കുന്നത് അല്ലെ കലക്കിട്ടുണ്ട് എത്ര നാളായി ഇങ്ങനെ ഈ ഒരു പാമ്പാടി രാജനെ അങ്ങോട്ട് നമ്മുടെ കയ്യിലേക്ക് വന്നിട്ട് രണ്ട് മാസായിട്ടുള്ള പണിയാണ് അല്ലെ ഇത് എന്ത് മരത്തിലേക്കെ മധുരാശി മരത്തില് മധുരാശി മരത്തില് ഓ ഇതിനെന്ത് വെയിറ്റ് ഉണ്ട് ഇരുന്നൂറ് കിലോ വാറുണ്ട് അല്ലേ ഓ എന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നേ ഇതിന്റെ ഒരു എന്താ പറയാ ഒരു ഭംഗി ഏഹ് വേറൊരു ആനയ്ക്കും കിട്ടാത്തൊരു പ്രത്യേകതയാണ് തൃശ്ശൂർ പൂരത്തിലൊക്കെ വന്നു പോയിണ്ട് പക്ഷെ നമുക്ക് അത് അടുത്ത് കിട്ടിയിട്ടില്ല അതിന്റെ ഒരു പ്രത്യേകത എനിക്ക് ഉറച്ച ശരീരമാണ് കേട്ടോ അതുപോലെ തന്നെ നടത്തത്തിനൊക്കെ നമ്മുടെ പാമ്പാടി രാജന് ഭയങ്കര ഒരു ആരാധകർ ഉള്ളതാണ് പിന്നെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആരാധകർ പാമ്പാടി രാജനാണ് അല്ലേ നാടനാനല്ലേ ഓ ഇതാ ഉണ്ടാ അതിന്റെ ഒരു എന്താ പറയാ ഇതുപോലെ കുത്തു 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 ഇത് എത്ര മാറാ സജീവായിട്ട് പിന്നെ ചെവി വേറെ ചെവി വേറെ അതിന്റെ കണ്ണുകൾ പോലും എത്ര ഭംഗിയായിട്ട് അത് എടുത്തേക്കണേന്ന് നോക്കിയാൽ ശരിക്കൊരു ഓഹ് ആ കണ്ണുനീര് വരുന്ന ഫീല് പോലും നന്നായിട്ട് കിട്ടിയിട്ടാൽ അല്ലെ അതിന്റെ പ്രത്യേകത ഇതിന്റെ വാല് നോക്കി ഏറ്റവും നീട്ടം കൂടുതലാണ് അല്ലേട്ടുണ്ട് ഒരുപാട് തലപ്പത്തിട്ടൊരു വളവുണ്ടല്ലോ അല്ലെ ഞാൻ അറിഞ്ഞു പാമ്പാടി രാജന് ഉറുദില് പാമ്പാടി രാജനെ കാണിക്കാൻ കൊണ്ടുപോയെന്നു പറഞ്ഞു രാജ്യത്ത് പോയി അതെന്നത് െ അത് വെച്ച് നോക്കിയപ്പോ എന്താ തോന്നിയത് അത്യാവശ്യം ഈ പാമ്പാടി രാജന് കൊറേ പേര് പറയും എന്തൊക്കെയാണെന്ന് അത് ഭയങ്കര പ്രത്യേകതയിലാണ് ഗജരാജൻ ഗജകേസരി ഗജരത്നം എന്താ പറയാ അങ്ങനെ ഒരുപാട് പേരുകളുള്ള ഒരു ആനയാണ് ഏറ്റവും കൂടുതൽ ഒരു ഉള്ളൊരു മതപ്പാടില്ലാന്ന പറയണേ ഈ പാ ഇതിന് അതായത് നമ്മുടെ ഈ പാമ്പാടി രാജന് മതപ്പാട് ഇതുവരെ കണ്ടിട്ടില്ല എന്നാ പറയണേ എന്തായാലും ഒരുപാട് ഉത്സവങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുണ്ട് ഇതിന്റെ മസ്തകം മസ്തിഷ്ക എന്താ ഇതിനെ പറയാ ഈ ഒരു സ്ഥാനത്തിന് പേരെന്താ അറിയില്ല ഈ ശെൽഫി അതൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അല്ലെ എന്തായാലും അത് തന്നെയാണ് ഈ ചെവി വേറെയാണോ ചെവി വെച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ ഈ നഖമൊക്കെ എന്തില് വെച്ച് പിടിച്ചേക്കണേ മരം തന്നെയാണ് അതെ അല്ലേ ഓക്കേ ഓക്കേ എനിക്ക് തോന്നുന്നു ഇതിന്റെ ജനന മലയാറ്റൂർ നമ്മുടെ നാടനാനല്ലേ അപ്പൊ എങ്ങനെയാ ഇത് ഇങ്ങനെ ഫോട്ടോ നോക്കിയാണോ പണിയെ ഫോട്ടോ നോക്കി ഞാൻ ഇവിടെ അടുത്തൊരു ഉത്സവത്തിനോന്നപ്പോ അവിടെ നിന്ന് ഫോട്ടോകൾ എടുത്തു അതെ കൂട്ടുകാരെ ഇഷ്ടമാണ് കണ്ണൂർക്ക് കൊടുത്തേക്കാണ് അവിടെയുള്ള കണ്ണൂർ സ്വദേശിയായ അനിയന്ത പറഞ്ഞ ആൾക്കാണ് ബിസിനസ്സുകാരനാണ് ബിസിനസ്സുകാരാണ് ആൾക്ക് ഞാൻ മുന്നൂര് ശിവസുന്ദർ എന്ന് പറഞ്ഞാൽ ഒരു ആന ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് ആള് എനിക്ക് രണ്ടാമത് ഓർഡർ തന്നതാണ് ഞാൻ ചോദിക്കണത് ഒരു മധുരാശിയുടെ മരത്തിലെ മധുരാശിയുടെ മരത്തിലെ എന്തൊക്കെ വെല്ലുവിളികൾ ഇങ്ങനെ ഒരു ഇതാക്കി കിട്ടണെങ്കിൽ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ പരമാവധി നിന്റെ ചായയിലേക്ക് എത്തിക്കാന്നുള്ളത് തന്നെയാണ് വലിയ വെല്ലുവിളി അതെ അല്ലേ അപ്പൊ പണി കഴിഞ്ഞാലും പിന്നെ നമ്മൾ പെയിന്റ് അടിച്ചാലും ചിലപ്പോ ചായ ഈ കിട്ടിയില്ലേ വീണ്ടും ഒന്നുകൂടി റിവർക്ക് വർക്ക് ചെയ്ത് ആ ചായ വീണ്ടും പണിയെടുക്കൂലെ പണിയെടുക്ക എനിക്കൊരു രൂപണ്ടല്ലേ നമ്മുടെ സജീവം ചെയ്ത ആദ്യത്തെ ആന എന്നല്ലാട്ടാ ഒരുപാട് ശില്പങ്ങൾ ഇണ്ടാക്കിട്ടില്ല ഇതിന് മുമ്പ് ആന ആ ഇതൊരു ആനകൾ ഉണ്ടാക്കിട്ടില്ലേ ആനകൾ ഇപ്പൊ ഈ ആന ഇവിടേക്ക് കൊടുക്കാനാ ഇത് കണ്ണൂര് കണ്ണൂര്ക്ക് അതെ അല്ലേ ഓക്കേ എന്തായാലും നമ്മുടെ ലാലേട്ടന്റെ ഒരു എന്താ പറയാ ശില്പുണ്ടാക്കി നമ്മുടെ പേജി കൂടെ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുകയും ലാലേട്ടൻ സജീവനെ ഫോൺ വിളിക്കുകയൊക്കെ ചെയ്തൊരു സന്തോഷം അല്ലേ എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ എനിക്ക് എഴുത്തു പറയണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഓരോ ഭാഗങ്ങളും കാരണ്ട ഇതിങ്ങനെ ആ ആനയുടെ കുത്തു കുത്തു ഞരമ്പുകൾ പോലും കൊടുത്തുണ്ട് അതേപോലെ നോക്കി മടക്ക് കണ്ട അത് ഇവിടേക്ക് ഒരു ഉണ്ടാവാറുണ്ട് ആനക്കുണ്ടാവാറുണ്ട് അതാ വായരക്കും കൊണ്ടുവന്ന എത്ര ഭംഗിയായിട്ടാണ് നോക്കി ഇത് ചെയ്തേക്കണെന്ന് പറയാം അത് തന്നെയാണ് എനിക്കൊരു പ്രത്യേകത ചെവിയിലെ രോമം പോലും ഒരാന എന്താണോ അത് അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതേപോലെ ഒരുപാട് ശില്പങ്ങൾ ഇണ്ടാക്കിണ്ട് അല്ലേ ചെയ്തിട്ടുണ്ട് എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇതേപോലെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയത് ഈ സ്ഥലം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം പുതുക്കാട് കണ്ണപുറങ്ങനാണ് അല്ലേ സജീവൻ എപ്പോഴുള്ള ഒരു പരാതി എന്താ സ്ഥലം കറക്റ്റ് പറയുന്നില്ല എന്തായാലും ഈ ഒരു വീഡിയോ കൂടി സ്ഥലം ആയിട്ടുണ്ട് അല്ലെ എന്തായാലും വളരെ ഈ കുത്തു കുത്തുകളൊക്കെ എങ്ങനെ ശരിക്കാൻ എങ്ങനെയാണോ അതന്നെയാണ് അല്ലെ നമ്മൾ ഫോട്ടോ നോക്കി ഫോട്ടോ നമ്മളെ കൊണ്ട് രണ്ടുപേരും ചേർത്ത് വെച്ച് ഫോട്ടോ മേടിച്ചു വളരെ സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ എന്തായാലും സുന്ദരനായി ആനയുടെ കൂടെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം ഇതേപോലുള്ള കലാകാരന്മാരെ ഒക്കെ പരിചയപ്പെടുത്താൻ പറ്റിയതും വലിയൊരു ഭാഗ്യം വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുന്നത് കേട്ടാ വേറെ ഒന്നും പറയാലില്ല അയ്യോടാ പോയി എന്തായാലും ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും താങ്ക്